by approximation. ഓക്കെ, ഒരു ക്രിസ്റ്റലിൽ എൻ ആറ്റം ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3n. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു ക്രിസ്റ്റലിലുള്ള പോസിബിൾ നമ്പർ ഓഫ് വൈബ്രേഷൻ ആണ് എന്ത്? 3n എന്നുള്ളത്. അപ്പോൾ അതായത് മാക്സിമം നമ്പർ ഓഫ് വൈബ്രേഷൻസ്. ഓക്കെ, സപ്പോസ് നമ്മൾ നേരത്തെ കണ്ട ഒരു ഫ്രീ ഡെൻസിറ്റി മോഡ്സ് ഉണ്ട്, അതായത് നമ്പർ ഓഫ് മോഡ്സ് ഓഫ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഒരു ക്രിസ്റ്റലിൻ്റെ കേസിൽ നമ്മളൊരു മോഡ്സ് ഓഫ് വൈബ്രേഷൻ കാണുകയാണെങ്കിൽ ഇവിടെ ഇൻഫിനിറ്റി വരെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാനൊരു ഫിക്സ്ഡ് ഫ്രീക്വൻസി ആയിട്ട് ഇവിടെ ഡിഫൈൻ ചെയ്യുകയാണ്, ന്യൂ ഡി. ന്യൂ ഡി എന്ന് പറഞ്ഞത് ഏത് വേണമെങ്കിൽ വരാം, ഇൻഫിനിറ്റി ആവാം, മേ ബി എനിത്തിങ് എൽസ് ഏതും ആവാം. പക്ഷെ നമ്മൾ ന്യൂ ഡി എന്നുള്ളൊരു ഫ്രീക്വൻസി നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ്. ഇതിനെ പറയുന്നത് മാക്സിമം ഫ്രീക്വൻസിയാണ്. എന്തിൻ്റെ? കോമൺ ടു ബോത്ത് ആൻഡ് ട്രാൻസ്ഫേഴ്സ് ലോഞ്ചിറ്റ്യൂഡൽ മോഡ്സ്. ഈ ഫ്രീക്വൻസിക്ക് പറയുന്ന പേരാണ് ഡിബൈ ഫ്രീക്വൻസി. ഡിബൈ ഫ്രീക്വൻസി എന്ന് പറയാം, അതായത് നമ്മൾ പറഞ്ഞു ഒരു ഡിബൈ തിയറിയിലെ 0 മുതൽ ഇൻഫിനിറ്റി വരെ വേരി ചെയ്യാം. ആ ഇൻഫിനിറ്റി എന്നുള്ളത് മാക്സിമം ഫ്രീക്വൻസിയാണ്. ആ മാക്സിമം ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഞാൻ ന്യൂ ഡി ആയിട്ട് കൺസിഡർ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഡി ന്യൂ എന്ന് പറയുന്നത് മാക്സിമം എത്രയായിരിക്കും? 3n ആയിരിക്കും. അതിൽ കൂടാൻ ചാൻസ് ഇല്ല, കാരണം മാക്സിമം വൈബ്രേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന് ഈക്വൽ ആയിരിക്കും. എൻ്റെ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ മൊത്തം 3n ആയിരിക്കും എന്തുണ്ടാവുക വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 to ന്യൂ ഡി 4 പൈ വി 2 ഡിവൈഡഡ് ബൈ വി ടി ക്യൂബ് പ്ലസ് 1 ഡിവൈഡ് ബൈ വി എൽ ക്യൂബ് ഇൻറ്റു ന്യൂ സ്ക്വയർ ഡി ന്യൂ സീക്വൽ ടു 3n. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ടേംസ് ഇതിൽ കോൺസ്റ്റൻ്റ് ആണ്, നമുക്ക് പുറത്തേക്ക് എടുക്കാം. 4 പൈ വി 2 ഡിവൈഡ് ബൈ വി ടി ക്യൂബ് പ്ലസ് 1 ഡിവൈഡ് ബൈ വി എൽ ക്യൂബ് ഇസ് ഈക്വൽ ഇൻറ്റു ന്യൂ ഡി ക്യൂബ് ഡിവൈഡഡ് ബൈ 3. ഇതിൻ്റെ ഡിഫറൻസ് ചെയ്താൽ ന്യൂ ക്യൂബ് ഡിവൈഡ് ബൈ 3 വരും. അപ്പർ ലിമിറ്റ് മാത്രം കൊടുത്താൽ മതി, ലോവർ ലിമിറ്റ് 0 ആയതുകൊണ്ട് 3n. ഫ്രം ദിസ് ന്യൂ ഡി ക്യൂബ് ഇസ് ഈക്വൽ ടു എന്ത് വരും? ഇതിവിടെ നിർത്തി ബാക്കി ടേംസിനൊക്കെ അങ്ങോട്ട് വരും. അപ്പം 9n ഡിവൈഡ് ബൈ 4 പൈ വി 2 ഡിവൈഡ് ബൈ വി ടി ക്യൂബ് പ്ലസ് 1 ഡിവൈഡ് ബൈ വി എൽ ക്യൂബ് ഡിനോമിനേറ്ററിലാണ് വരിക. അപ്പോൾ റെസ്റ്റ് -1. ദിസ് ഈസ് ദ ഫ്രീക്വൻസി, ഡിബൈ ഫ്രീക്വൻസി. ഇപ്പോൾ ഒരു മാക്സിമം ഫ്രീക്വൻസി 0 മുതൽ മാക്സിമം ഫ്രീക്വൻസി വരെ പോകാമെന്ന് നമ്മൾ പറഞ്ഞു. ആ മാക്സിമം ഫ്രീക്വൻസിൻ്റെ വാല്യൂ ആണ് എന്ത് ഈ ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിന് ക്യൂബ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഓൾറെസ്റ്റ് 1/3 കൊടുത്താൽ മതി. അപ്പോൾ ദിസ് ഈസ് ദ മാക്സിമം ഫ്രീക്വൻസി ഓഫ് ദ ക്രിസ്റ്റൽ. ഓക്കെ, ഇനി നമുക്ക് ഈ ഓസിലേറ്ററിൻ്റെ എനർജി കാണണം. അപ്പോൾ നമുക്ക് ആവറേജ് എനർജിയാണ് കാണേണ്ടത്. ഇൻറ്റേർണൽ എനർജി ഈക്വൽ ടു ആവറേജ് എനർജി, ദാറ്റ് ഈസ് ഈക്വൽ ടു h(nu)/e^(hν)/kT-1 അക്കോർഡിംഗ് ടു മാക്സ്വെൽ ബോൾട്ട്സ്മാൻ റിലേഷൻ. ഓക്കെ, സോ വൈബ്രേഷണൽ എനർജി ഓഫ് ദ ക്രിസ്റ്റൽ എന്ന് പറയുന്നത് നമുക്ക് എന്താ? ദിസ് ഈസ് ദ ആവറേജ് എനർജി. അങ്ങനെയാണെങ്കിൽ ദിസ് ഈസ് ദ ആവറേജ് എനർജി ഫോർ എ സിംഗിൾ പാർട്ടിക്കിൾ. അങ്ങനെയാണെങ്കിൽ മൊത്തം ആവറേജ് എനർജി എന്ന് പറയുന്നത് u = ഇൻറ്റഗ്രൽ 0 to ന്യൂ ഡി എക്സ്പെക്റ്റേഷൻ ഓഫ് എപ്സലോൺ ഇൻറ്റു ഡി ന്യൂ എന്നുള്ളത്. അതായത് ഇതൊരു ന്യൂ എന്ന് പറയുന്ന ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആവറേജ് എനർജിയാണ്. നമ്മൾ പറഞ്ഞു 0 മുതൽ ന്യൂ ഡി വരെയുള്ള ഫ്രീക്വൻസി റേഞ്ച് ഉണ്ട്. ഓക്കെ, അതിൽ ന്യൂ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി, എക്സാമ്പിളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 0 മുതൽ 10 വരെയാണ് മാക്സിമം ഫ്രീക്വൻസി. അതിൽ 9 എന്ന് പറയുന്ന ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജിയാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അതായത് ആവറേജ് എനർജി ഓഫ് ആൻ ഓസിലേറ്റർ ഹാവിങ് ഫ്രീക്വൻസി ന്യൂ, ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി കറസ്പോണ്ടിങ് ആയിട്ട്. അങ്ങനെയാണെങ്കിൽ മൊത്തം എനർജി 0 മുതൽ ന്യൂ ഡി വരെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്, വേരിയേഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ എനർജി എന്നുള്ളത് ഈ റിലേഷൻ കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ന്യൂ ഡി ഫ്രം 0 to ന്യൂ ഡി 4
പൈ വി ഇൻറ്റു ടു ഡിവൈഡ് ബൈ വി ടി ക്യൂബ് പ്ലസ് വൺ ഡിവൈഡ് ബൈ വി എൽ ക്യൂബ് ഇൻറ്റു ഇവിടെ ന്യൂ സ്ക്വയർ വരുന്നുണ്ട്. ഇവിടെ എപ്സിലോണിൽ എച്ച് ന്യൂ സ്ക്വയറും എച്ച് ന്യൂ വരുന്നുണ്ട്. അപ്പോൾ എച്ച് ന്യൂ ക്യൂബ് ഡിവൈഡ് ബൈ ഇ റേസ് ടു എച്ച് ന്യൂ ഡിവൈഡ് ബൈ കെ ടി മൈനസ് വൺ ഇൻറ്റു ഡി ന്യൂ. ഇത്രയും ടേംസ് ഇതിൽ കോൺസ്റ്റൻ്റ് ആണ്, നമുക്ക് പുറത്തേക്ക് എടുക്കാം. 4 പൈ എച്ച് ഇൻറ്റു വി 2 ഡിവൈഡ് ബൈ വി ടി ക്യൂബ് പ്ലസ് 1 ഡിവൈഡ് ബൈ വി എൽ ക്യൂബ് ഓൾ റെസ്റ്റ് ടു മൈനസ് വൺ. സോറി, മൈനസ് വൺ ഇല്ല, ഞാൻ നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണല്ലോ. ഇൻറ്റഗ്രൽ 0 ടു ന്യൂ ഡി ന്യൂ ക്യൂബ് ഡിവൈഡ് ബൈ ഇ റേസ് ടു എച്ച് ന്യൂ ഡിവൈഡ് ബൈ കെ ടി മൈനസ് വൺ ഇൻറ്റു ഡി ന്യൂ. ഓക്കെ, ഫ്രം ദിസ് ഇക്വേഷൻ 4 പൈ വി 2 ഡിവൈഡ് ബൈ വി ടി ക്യൂബ് പ്ലസ് 1 ഡിവൈഡ് ബൈ വി എൽ ക്യൂബ് ന്യൂ ഡി ക്യൂബ് ഡിവൈഡ് ബൈ 3 ഈക്വൽ ടു 3 എം. ഓക്കെ, ഇതിൽ 4 പൈ വി ഇത്രയും ടേം ഇവിടെ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം, 9 n ഡിവൈഡഡ് ബൈ ന്യൂ ടി ക്യൂബ് എന്ന് എഴുതാം. പിന്നെ ഒരു എച്ച് വരുന്നുണ്ട്, ആ എച്ച് പിടി കൊടുത്തു. ഇൻറ്റു ഇൻറ്റഗ്രൽ 0 ടു ന്യൂ ഡി ന്യൂ ക്യൂബ് ഡി ന്യൂ ഡിവൈഡഡ് ബൈ ഇ റെസ്റ്റ് എച്ച് ന്യൂ ഡിവൈഡഡ് ബൈ കെ ടി മൈനസ് വൺ എന്ന് എഴുതാം. ഓക്കെ, പുട്ട് എച്ച് ന്യൂ ഡിവൈഡ് ബൈ കെ ടി, കെ എന്ന് പറഞ്ഞാൽ ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് ആണ് കേട്ടോ, ഈക്വൽ ടു എക്സ്. ദെൻ എച്ച് ന്യൂ ഡി ഡിവൈഡ് ബൈ കെ ബി ഇൻറ്റു ടി എന്നതിന് ഞാൻ എക്സ് ഡി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇതിൽ എച്ച് ന്യൂ ഡി ഡിവൈഡ് ബൈ കെ ബിക്ക് ഞാൻ തീറ്റ ഡി എന്നുള്ളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാണ്. ഓക്കെ, അപ്പോൾ ഫ്രം ദിസ് വൺ എച്ച് ന്യൂ ഡിവൈഡ് ബൈ കെ ബി ഇൻറ്റു ടി എക്സ്, അങ്ങനെയാണെങ്കിൽ ന്യൂ ഈക്വൽ ടു കെ ബി ഇൻറ്റു ടി എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. ദെൻ ഡി ന്യൂ ഈക്വൽ ടു കെ ബി ഇൻറ്റു ടി ഡിവൈഡ് ബൈ എച്ച് ഇൻറ്റു ഡി എക്സ്. സോ ഇൻറ്റേണൽ എനർജി യു ഈക്വൽ ടു 9 എൻ എച്ച് ഡിവൈഡഡ് ബൈ ന്യൂ ഡി ക്യൂബ് ഇൻറ്റഗ്രൽ. ന്യൂ ക്യൂബ് ആണ് വരുന്നത്. ന്യൂ ക്യൂബ് എന്ന് പറയുമ്പോൾ കെ ബി ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ എച്ച് ഓൾ എക്സ് ഉണ്ട് കേട്ടോ, എക്സ് ഓൾ ക്യൂബ് ഡി ന്യൂ. ഡി ന്യൂ എന്ന് പറഞ്ഞാൽ കെ ബി ഇൻറ്റു ടി ഡിവൈഡ് ബൈ എച്ച് ഇൻറ്റു ഡി എക്സ് ഓൾ ഡിവൈഡ് ബൈ ഇ റേസ് ടു എക്സ് മൈനസ് വൺ. ഓക്കെ, ദറ്റ് ഈസ് ഈക്വൽ ടു 9 എൻ എച്ച് ഡിവൈഡഡ് ബൈ ന്യൂ ഡി ക്യൂബ് കെ ബി ടി ഡിവൈഡ് ബൈ എച്ച്. ഇവിടെ ക്യൂബ് വരുന്നുണ്ട്, ഇവിടെ ഇതിൻ്റെ പുറത്തേക്ക് എടുക്കാം. കെ ബി ഇൻറ്റു ടി ഡിവൈഡ് ബൈ എച്ച് ഓൾ റേസ് ടു 4. ഇൻറ്റഗ്രൽ 0 ടു ന്യൂ ഡി എന്നാണ് ഇവിടെ വരുന്നത്. അതിന് നമുക്ക് എന്ത് മാറ്റാം, വിത്ത് റെസ്പെക്ട് എക്സ് ആവുമ്പോൾ എക്സ് ടി എന്ന് മാറ്റാം. ഓക്കെ, ഇൻറ്റു എസ് ക്യൂബ് ഡി എക്സ് ഡിവൈഡ് ബൈ ഇ റേസ് ടു എക്സ് മൈനസ് വൺ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ന്യൂ ഡി ക്യൂബ് ഉണ്ട്, ഇതിനോട് ഞാൻ അതിന് അകത്തേക്ക് എടുക്കണം. അപ്പോൾ മൊത്തം പവർ 3 ആക്കണം ഞാൻ. അപ്പോൾ അതിനുവേണ്ടി 9 എൻ എച്ച് കെ ഒന്ന് നമുക്ക് പുറത്തേക്ക് എടുക്കണം, ടി പുറത്തേക്ക് എടുക്കണം, എച്ച് നമുക്ക് പുറത്തേക്ക് എടുക്കണം, പിന്നെ കെ ബി ടി എച്ചിൻ്റെ പവർ 3 ആയിട്ട് മാറി. ഡിയും കൂടി നമുക്ക് ഇതിൽ കൂടി നമ്മൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ കെ ബി ടി ഡിവൈഡ് ബൈ എച്ച് ന്യൂ ഡി ഓൾ റെസ്റ്റ് ടു ക്യൂബ് എന്നെഴുതാം. ഇൻറ്റഗ്രൽ 0 ടു എക്സ് ഡി എസ് ക്യൂബ് ഡി എക്സ് ഡിവൈഡ് ബൈ ഇ റെസ്റ്റ് ടു എക്സ് മൈനസ് വൺ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു കെ ബി ടി ഡിവൈഡ് ബൈ എച്ച് ന്യൂ ടി. എച്ച് ന്യൂ ടി ഡിവൈഡ് ബൈ കെ ബി എന്ന് പറയുന്നത് എന്താണ്, തീറ്റ ഡി. അപ്പോൾ അവരെ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 9 എൻ എച്ച് കെ ബി ഓക്കെ, ഈ എച്ച് വെച്ച് വേണം നമുക്ക് ക്യാൻസൽ ചെയ്ത് പോട്ടോ. കെ ബി ടി ഇവിടെ എന്ത് വരും, ടി ഡിവൈഡഡ് ബൈ തീറ്റ ഡി ഓൾ ക്യൂബ് ഇൻറ്റഗ്രൽ 0 ടു എക്സ് ഡി എക്സ് ക്യൂബ് ഡി എക്സ് ഡിവൈഡഡ് ബൈ ഇ റേസ് ടു എക്സ് മൈനസ് വൺ.
This is the relation for the internal energy. Okay, then case number one. High temperature. High temperature ला लाना हमको return value ना नज़र 3 N K आना तो. अब high temperature ना रोम्बले. Temperature is very high according to theta D. Okay. अयना नंगील e raised to x अन्नल दे हमको e raised to x minus one अन्नल दा approximately is equal to हमको निर्टम x निर्टम. क्या नाम x निर्णय लंदा नोड वेरना दे. X is very small. കാരണം എച്ച് ന്യൂ ഡിവൈഡ് ബൈ കെ ടി ആണ് എക്സ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ടെമ്പറേച്ചർ വളരെ കൂടുതലാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ വളരെ ചെറുതായിരിക്കും. അപ്പോൾ ഇറസ് ടു എക്സ് എന്നുള്ളത് നമുക്ക് വൺ പ്ലസ് ഈ എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് ഇങ്ങനെ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ ഈ മൈനസ് വണ്ണും ഉണ്ട്. അപ്പോൾ ആദ്യത്തെ രണ്ട് വാല്യൂസ് മാത്രം എടുക്കുക. അപ്പോൾ വൺ പ്ലസ് എക്സ് മൈനസ് വൺ ദറ്റ് ഈസ് എക്സ്. ഓക്കെ, അപ്പോൾ ആ വാല്യൂ നമ്മളോട് സബ്സ്റ്റിറ്റ് ചെയ്യുകയാണെങ്കിൽ യു ഈക്വൽ ടു നയൻ എൻ കെ ബി ഇൻറ്റു ടി T divided by theta d all cube integral 0 to x d s cube into dx divided by e raised to x minus 1 namak enida x enida. So that is equal to 9 n k b into t divided by theta d cube integral 0 to x d s square dx. എസ് സ്ക്വയർ ഡി എക്സിൻ്റെ വാല്യൂ എന്നാണ് എസ് ക്യൂബ് ഡിവൈഡ് ബൈ ത്രീ. ലിമിറ്റ് കൊടുക്കുമ്പോൾ എസ് ഡി ക്യൂബ് ഡിവൈഡ് ബൈ ത്രീ. അപ്പോൾ നയൻ എൻ കെ ബി ടി ടി ഡിവൈഡ് ബൈ തീറ്റ ഡി ഓൾ ക്യൂബ് ഇൻറ്റു എസ് ഡി ക്യൂബ് ഡിവൈഡ് ബൈ ത്രീ എന്ന് വരും. എസ് ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? തീറ്റ ഡി ഡിവൈഡ് ബൈ ടി ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു നയൻ എൻ കെ ബി ടി ടി ഡിവൈഡ് ബൈ തീറ്റ ഡി ക്യൂബ് എസ് ടി ക്യൂബിന് തീറ്റ ഡി ഡിവൈഡ് ബൈ ത്രീ ടി. തീറ്റ ഡി ക്യൂബ് വേണ്ട ഇവിടെ ഉണ്ട്. ഓക്കെ, നമ്മൾ ഒന്ന് ക്യൂബ് മാത്രം വരുന്നത് ഇതാണ്. ഈ ത്രീനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി. ഇവിടെ നയൻ എൻ കെ ബി ടീൻ്റെ ഡിവൈഡ് ബൈ ത്രീ ആകുമ്പോൾ 3 NKB into T. This is the relation for the internal energy. So, each capacity എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? C is equal to DU divided by DT. That is equal to 3 NKB. This is the relation for the each capacity. അപ്പോൾ ഡിബൈ തിയറി എന്ന് പറയുന്നത് ഐൻസ്റ്റീൻ തിയറിനെയും അതുപോലെ ഡുലോങ് പെറ്റിസ് തിയറി, അതായത് ക്ലാസിക്കൽ തിയറിനും എന്താണ് ഇക്വലൻ്റ് ആണ്. ഏതിലെ? ഹൈ ടെമ്പറേച്ചറിൽ. അപ്പോൾ ഹൈ ടെമ്പറേച്ചറിൽ നമ്മൾ എക്സ്പെരിമെൻ്റൽ റിസൾട്ട് ശരിയായിട്ട് നമുക്ക് കിട്ടി. നമുക്ക് എവിടെയാണ് മിസ്റ്റേക്ക് വന്നത്? ലോ ടെമ്പറേച്ചറിലാണ്. അപ്പോൾ ലോ ടെമ്പറേച്ചർ നമുക്ക് അടുത്ത കേസ് നോക്കാം. കേസ് നമ്പർ ടു, ലോ ടെമ്പറേച്ചർ. ഓക്കെ, ഇപ്പോൾ ലോ ടെമ്പറേച്ചർ നമ്മൾ ടി ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ തീറ്റ ഡി. ഓക്കെ, അപ്പോൾ യു ഈക്വൽ ടു നയൻ എൻ കെ ബി ഇൻറ്റു ടി T divided by theta d all cube integral 0 to ഇവിടെ നോക്കാം. എസ് ഡി സീക്വൽ ടു തീറ്റ ഡി ഡിവൈഡ് ബൈ ടി ആണ് അല്ലേ. ഇവിടെ എസ് ഡി ആണ് ഇട്ടുള്ളത്. അപ്പോൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വളരെ കുറവാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അപ്രോസ് ടു ഇൻഫിനിറ്റിയിലേക്ക് പോകും. അപ്പോൾ എസ് ഡി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താക്കി കൊടുക്കാം? ഇൻഫിനിറ്റി ആക്കി കൊടുക്കാം. എസ് ക്യൂബ് ഡി എക്സ് ഡിവൈഡ് ബൈ ഇ റേസ് ടു എക്സ് മൈനസ് വൺ. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം പൈ റേസ് ടു ഫോർ ഡിവൈഡ് ബൈ ഫിഫ്റ്റീൻ ആണ് ഇതിൻ്റെ വാല്യൂ. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നയൻ എൻ കെ ബി ഇൻറ്റു ടി ടി ഡിവൈഡ് ബൈ തീറ്റ ഡി ഓൾ ക്യൂബ് പൈ റേസ് ടു ഫോർ ഡിവൈഡ് ബൈ ഫിഫ്റ്റീൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു നയനും ഫിഫ്റ്റീനും ത്രീ ഡിവൈഡ് ബൈ ഫൈവ് പൈ റെസ്റ്റ് ടു ഫോർ എൻ കെ ബി ടി റെസ്റ്റ് ടു ഫോർ ഡിവൈഡഡ് ബൈ തീറ്റ ഡി ക്യൂബ്. ദിസ് ഈസ് ദ റിലേഷൻ ഫോർ ദ ഇൻറ്റേർണൽ എനർജി. ദെൻ ഈച്ച് കപ്പാസിറ്റി എന്ന് പറയുന്നത് ലാറ്റിസ് ഈച്ച് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഡി യു ഡിവൈഡ് ബൈ ഡി ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത്രയും ടൈം പുറത്തേക്ക് എടുത്തു. ഇവിടെ ടി റെസ്റ്റ് ടു ഫോർ ഉണ്ട്. ഇപ്പോൾ ഫോർ ടി ക്യൂബ്. ഇപ്പോൾ ഫോർ നമ്മൾ ട്വൽവ് ഡിവൈഡ് ബൈ ഫൈവ്
പൈ റേസ്റ്റ് ടു ഫോർ എൻ കെ ബി ടി ക്യൂബ് ഡിവൈഡ് ബൈ തീറ്റ ഡി ക്യൂബ്. അതായത് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇസ് പ്രൊപ്പോർഷണൽ ടു ടി ക്യൂബ്. അപ്പോൾ ദിസ് ഈസ് ദ റിലേഷൻ. സോ ദിസ് റിലേഷൻ ഇസ് ഓൾഡ് ദ എക്സ്പെരിമെൻ്റൽ റിസൾട്ട്. ഓക്കെ, അപ്പോൾ എക്സ്പെരിമെൻ്റൽ റിസൾട്ടിന് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഓൾഡ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഡിബേറ്റ് എങ്കിൽ പോലും ഇതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഡിബേറ്റിലേക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂം മോഡലിൽ മാത്രമാണ് ഈ ഡിബേറ്റ് തിയറി എന്ത് ചെയ്യുന്നുള്ളൂ, വാലിഡ് ആവുള്ളൂ. ദിസ് തിയറി വാലിഡ് ഓൺലി അറ്റ് കണ്ടിന്യൂ മോഡൽ. കണ്ടിന്യൂ മോഡലിൽ മാത്രമാണ് ഇത് എന്ത് ചെയ്യുന്നുള്ളൂ, റിലേഷൻ വാലിഡ് ആവുന്നുള്ളൂ. രണ്ടാമത്തത് ടോട്ടൽ നമ്പർ ഓഫ് മോഡ്സ് സെർച്ച് നമ്മൾ ചെയ്യുന്നത് ത്രീ എൻ ആയിട്ടാണ്. സോ ദിസ് ഇസ് ഇലാസ്റ്റിക് കണ്ടിന്യൂ. ദെൻ ട്രാൻസ്വേഴ്സ് വേവും ലോഞ്ചിറ്റ്യൂണൽ വേവും എന്ന് പറയുന്നത് നമ്മളിവിടെ ഈക്വലായിട്ടല്ല എടുക്കുന്നത്. ഈക്വലായിട്ട് എടുക്കുകയാണെങ്കിൽ ദസ് വിൽ ബി ഗെറ്റ് അനദർ റിസൾട്ട്. ഇപ്പോൾ ലിമിറ്റേഷൻ ഇസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്, ബട്ട് തിയറി എന്ന് പറയുന്നത് നമുക്ക് ടി ക്യൂബിന് പ്രൊപ്പോർഷനിലാണെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ പ്രൊപ്പോർഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതുപോലെ എഴുതുന്നു. നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ലിമിറ്റേഷൻസ് വേണമെങ്കിൽ നമുക്ക് അത് നോട്ട്സാണ്, അത് ഓർത്ത് പഠിച്ചു വെക്കാം. ദാറ്റ് ഈസ് ദ ഡിബൈ മോഡൽ കണ്ടിന്യൂ ഈസ് വാലിഡ് ഫോർ ലോങ് വേവ് ലെങ്ത് ഓൺലി. അതായത് കണ്ടിന്യൂ മോഡൽ വാലിഡ് ഫോർ ലോങ് വേവ് ലെങ്ത്. കണ്ടിന്യൂ മോഡലാണ് പറഞ്ഞു, അപ്പോൾ ലോങ് വേവ് ലെങ്ത്തിന് മാത്രമാണ്. അതായത് ലോങ് വേവ് ലെങ്ത് ആണെങ്കിൽ ലോ ഫ്രീക്വൻസി. ദ ടോട്ടൽ നമ്പർ ഓഫ് വൈബ്രേഷൻ മോഡ്സ് അസ്യൂംഡ് ആസ് ത്രീ എൻ. This difficulty to justify as the solid is considered to be an elastic continuum which should possess infinite frequencies. Then cutoff frequency is assumed to be same for both longitudinal and transverse wave. This is again difficult to justify because different velocity of transverse and longitudinal waves should imply different values of cutoff frequency for this wave. So there is so many ലിമിറ്റേഷൻസ് ഇൻ ഇയർ. അപ്പോൾ ഒന്ന് എഴുതി വെക്കാം. എത്രയാണ് ഡിബേറ്റ് തിയറിയിൽ വരുന്നത്, നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്തു നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം, ഡയമണ്ട് ഈസ് എ മോണോ ആറ്റോമിക് ഡയലക്ട്രിക് സോളിഡ് ഓഫ് കാർബൺ ഹാവിംഗ് 10^23 ആറ്റം പെർ സെൻറ്റിമീറ്റർ ക്യൂബ്. അതായത് നമുക്ക് തന്നിട്ടുള്ളത് ഡെൻസിറ്റി എൻ ബൈ വി ആറ്റം പെർ സെൻറ്റിമീറ്റർ ക്യൂബ്. ഇപ്പോൾ സെൻറ്റിമീറ്റർ ക്യൂബ് എന്നാണ് വോളിയം, എൻ ആറ്റം എന്നാണ് എൻ. ദറ്റ് ഈസ് 10^21 ആറ്റംസ് പെർ സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് തന്നിട്ടുണ്ട്. ഇഫ് ദ അറ്റോമിക് വെലോസിറ്റി ഓഫ് ലോ ഫ്രീക്വൻസീസ്, വെലോസിറ്റി തന്നിട്ടുണ്ട്, ദറ്റ് ഈസ് 5×10^5 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. വാട്ട് ഈസ് ദ ഡിബൈ ഫ്രീക്വൻസി, ന്യൂ ഡി ആണ് ഇങ്ങോട്ട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ന്യൂ ഡി കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം, ന്യൂ ഡി സീക്വൽ ടു എന്തായിരുന്നു റിലേഷൻ, ന്യൂ ഡി സീക്വൽ ടു ഇവിടെ നോക്കാം, ന്യൂ ഡി ക്യൂബ് സീക്വൽ ടു 9n/4πv2/2 നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുകയാണല്ലോ ലോഞ്ചിറ്റ്യൂഡിലും ട്രാൻസ്വേഴ്സും. ഇത് സ്പ്ലിറ്റ് ചെയ്യുന്നില്ലെങ്കിൽ റിലേഷൻ എന്നാണ് അത് എങ്ങനെ വരും, ന്യൂ ഡി ക്യൂബ് സീക്വൽ ടു 9n/4πv×v³ എന്നുള്ള രീതിയിലായിരിക്കും വരാം. ഓക്കെ, ന്യൂ ഡി ക്യൂബ് സീക്വൽ ടു 9n/4πv×v³ എന്നുള്ള റിലേഷനിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻ കിട്ടാം. അപ്പോൾ ഈ റിലേഷൻ വെച്ചിട്ട് ന്യൂ ഡി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം, 9n/4πv^1/3×v എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ റിലേഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. ഇതിൽ എൻ ബൈ വി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, വിയും തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 9×10^21 ഇവിടെ സെൻറ്റിമീറ്ററാണ്, ഇവിടെ സെൻറ്റിമീറ്ററാണ്, ഫ്രീക്വൻസിയാണ് കിട്ടാനുള്ളത്. സോ കൺവേർട്ട് ചെയ്യണമെന്നില്ല, ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാം 4×3.14×5×10^5 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഏകദേശം 3.10×10^12 ഹെർട്സ് എന്ന് കിട്ടും. ഓക്കെ, ദിസ് ഈസ് ദ ന്യൂ ഡി.
വേണമെങ്കിൽ നിങ്ങൾക്ക് ചില ബുക്കുകളിലൊക്കെ ഒമേഗ ടി ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത് ഡിബൈ ഫ്രീക്വൻസിനെ. ഇപ്പം ന്യൂ ഡിയും ഒമേഗ ഡിയും തമ്മിലുള്ളൊരു ഇതെന്ന് പറഞ്ഞത് എന്ത് ചെയ്താൽ മതി, ഇതിനെ ചൂപ്പൈ ന്യൂ ഡി വെച്ച് എന്ത് ചെയ്താൽ മതി, ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ചൂപ്പൈ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും, ചൂപ്പൈ ഇൻറ്റു 3.14 ഇൻറ്റു 3.10 ഇൻറ്റു 10^12 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 1.95 ഇൻറ്റു 10^13 എഡ്സ് എന്ന് കിട്ടും. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനിൽ ഏതെങ്കിലും എന്ന് എഴുതിയാൽ മതി, ഇത് എഴുതിയതിന് ശരിയാണ്. പക്ഷേ ടെർമിനോളജി ഈ ന്യൂ ഡി ആയിരിക്കണം ഉണ്ടത്, ഒമേഗ ഡി ആക്കി എഴുതരുത്. ഓക്കെ, അടുത്തൊരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. ദ ഡിബൈ ടെമ്പറേച്ചർ തീച്ച ഡി ഫോർ ദ ഡയമണ്ട്, തീച്ച ഡി ഇങ്ങനെ തന്നിട്ടുണ്ട്, തീച്ച ഡി സി കഴിച്ചു 1815 കെൽവിൻ തന്നിട്ടുണ്ട്, ഡിബൈ ഫ്രീക്വൻസിയാണ് കാണാനുള്ളത്. ഇപ്പം ന്യൂ ഡി സി കഴിച്ചു തീച്ച ഡി ഡിവൈഡ് ബൈ ടി എന്നുള്ള ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ തീച്ച ഡി ഇങ്ങനെ തന്നിട്ടുണ്ട്, ഡിബൈ ഫ്രീക്വൻസി കാണണം. അപ്പോൾ ഡിബൈ ഫ്രീക്വൻസി തീച്ച ഡി സി കഴിച്ചു, നമുക്ക് ഇങ്ങനെ എഴുതാം, തീച്ച ഡി കാണാനുള്ള ഇക്വേഷൻ തൊക്കെ ഡിബൈ ടെമ്പറ തീച്ച ഡി ഡിബൈ ഫ്രീക്വൻസി, ഒക്കെ ഡിബൈ ഫ്രീക്വൻസി ആണ് കാണാൻ പറ്റുന്നത്. തടി സി കഴിച്ചു എച്ച് ഒരു ന്യൂ ഡി സി കഴിച്ചു, ഓക്കെ സോറി 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 ദിസ് ഈസ് എക്സ് ഡി, ന്യൂ ഡി സി കഴിച്ചു കെ ഇൻറ്റു ബി ഇൻ കെ ബി ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ എച്ച് എന്നുള്ള ഇക്വേഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ന്യൂ ഡി ഡിബൈ ടെമ്പറേച്ചർ കാണാൻ പറ്റും ഫ്രീക്വൻസി. ഓക്കെ, അപ്പോൾ ഈ റിലേഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യണം, കെ എന്ന് പറഞ്ഞാൽ 1.38 ഇൻറ്റു 10^-23 ടെമ്പറേച്ചർ തീച്ച ഡി തന്നിട്ട് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, തീച്ച ഡി അല്ല ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 1815 ഡിവൈഡഡ് ബൈ എച്ച് 6.625 ഇൻറ്റു 10^-34 ഏകദേശം 3.85 ഇൻറ്റു 10^13 എന്ന് കിട്ടും. യൂണിറ്റ് എന്താ, ഫ്രീക്വൻസി അല്ലേ, ദാറ്റ് ഈസ് എഡ്സ്. ഇപ്പോൾ ഡിബൈ ടെമ്പറേച്ചർ ഫോർ ഡയമണ്ട് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ തീറ്റ ഡി സി കഴിച്ചു കെ ബി ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ എച്ച് എന്നുള്ള ഇക്വേഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ സൊല്യൂഷൻ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ ഓക്കെ, കൺഫ്യൂഷൻ എങ്ങനെയൊരു വേറെ ഇത് വേണ്ട, അത് കൺഫ്യൂഷൻ ആവണ്ട. നമ്മൾ എക്സ് ഡി സി കഴിച്ചു, എക്സ് സി കഴിച്ചു എച്ച് ന്യൂ ഡിവൈഡ് ബൈ കെ ബി ഇൻറ്റു ടി ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ എസ് ഡി എന്ന് പറഞ്ഞാൽ എച്ച് ന്യൂ ടി ഡിവൈഡ് ബൈ കെ ബി ഇൻറ്റു ടി. ഓക്കെ, എസ് ഡി. ഇനി തീച്ച ഡി എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, എച്ച് ന്യൂ ഡി ഡിവൈഡ് ബൈ കെ ബി. ഫ്രം ദിസ് ന്യൂ ഡി സി കഴിച്ചു കെ ബി ഇൻറ്റു തീച്ച ഡി ഡിവൈഡ് ബൈ എച്ച്. ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്ത ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ തീച്ച ഡിയോ ആണ് ഇവിടെ ടി ആണുള്ളൊരു കൺഫ്യൂഷൻ വേണ്ട, ഈ റിലേഷൻ എന്ത് ചെയ്താൽ മതി, യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ദിസ് ഈസ് ദ രണ്ടാമത്തെ, ദിസ് ഈസ് ദ സെക്കൻഡ് പ്രോബ്ലം. ഓക്കെ, ആൻഡ് ലാസ്റ്റ് ആൻഡ് തേർഡ് പ്രോബ്ലം. ഗോൾഡ് ആസ് ദ സെയിം സ്ട്രക്ചർ ഓഫ് കോപ്പർ, രണ്ട് ആറ്റംസ് അവിടെ തന്നിട്ടുള്ളത്, കോപ്പറും ഗോൾഡും. ദെൻ വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ ഗോൾഡ് വി എക്സ് ഗോൾഡ് തന്നിട്ടുണ്ട്, എത്രയാണ്, 2100 എന്ന് തന്നിട്ടുണ്ട്, മീറ്റർ പെർ സെക്കൻഡ് ആണ്. കോപ്പറിൻ്റെ കേസിലും വി എസ് തന്നിട്ടുണ്ട്, എത്രയാണ്, 300-800 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ദ ഡിബൈ ടെമ്പറേച്ചർ തീച്ച ഡി തന്നിട്ടുണ്ട് ഫോർ കോപ്പർ, ഓക്കെ കോപ്പറാണ് തന്നിട്ടുള്ളത്, തീച്ച ഡി ഫോർ കോപ്പർ എത്രയാണ്, 348 കെൽവിൻ. ഡിറ്റർമൈൻ ദ ഡിബൈ ടെമ്പറേച്ചർ ഓഫ് ഗോൾഡ്, ഗോൾഡിൻ്റെ ഡിബൈ ടെമ്പറേച്ചറാണ് നിങ്ങളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഡെൻസിറ്റി തന്നിട്ടുണ്ട്, ഗോൾഡിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 1.93 ഇൻറ്റു 10^-4 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. കോപ്പറിൻ്റെ ഡെൻസിറ്റി തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 8960 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. അറ്റോമിക് വെയ്റ്റ് മാസ് തന്നിട്ടുണ്ട്, മാസ് സീക്വൽ ടു എത്രയാണ്, 197 AMU ആണ് തന്നിട്ടുള്ളത്. ഇത് ഗോൾഡിൻ്റെ ആണ്. കോപ്പറിൻ്റെ മാസ് തന്നിട്ടുണ്ട് 63.54.
ഓക്കെ ഇത്രയും ക്വാണ്ടിറ്റീസാണ് നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് കാണാൻ പറഞ്ഞത് ഡിബൈ ടെമ്പറേച്ചർ ആണ് ഡിബൈ ടെമ്പറേച്ചർ കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എച്ച് ന്യൂ ഡി സീക്വൽ തീറ്റ ഡി സീക്വൽ ടു എച്ച് ന്യൂ ഡി ഡിവൈഡഡ് ബൈ കെ ബി എന്നുള്ള ഇക്വേഷനാണ് പക്ഷെ ന്യൂ ഡി നമുക്ക് തന്നിട്ടില്ല ഡിബൈ ടെം ഡിബൈ കട്ട് ഓഫ് ഫ്രീക്വൻസി നമുക്ക് തന്നിട്ടില്ല പക്ഷെ നമുക്ക് കണ്ടുപിടിക്കണം അപ്പം അതിനുവേണ്ടി തീറ്റ ഡി എന്നുള്ളത് നമ്മൾക്ക് മാസിൻ്റെയും ഡെൻസിറ്റീൻ്റെയും ടേംസിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം മാറ്റണം അപ്പം അതിനുവേണ്ടി നമുക്ക് ന്യൂ ഡി സീക്വൽ ടു എന്താണ് ഇക്വേഷൻ 3n divided by 4 pi v all raised to 1 by 3 nu vx എന്നതാണ് ഓക്കെ അപ്പോൾ ആ റിലേഷൻ വെച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത് അപ്പോൾ അതിനു വേണ്ടി ഓക്കെ 3n ആണ് ഇവിടെ ചെറിയൊരു വ്യത്യാസം നേരത്തെ ചെറിയ ഇക്വേഷനിൽ 9n അല്ല 3n ആണ് കേട്ടോ റിസൾട്ട് സെയിം ആണ് പക്ഷേ 9 ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ദിസ് ഇസ് 3n പിന്നെ വി നമുക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ആ രീതിയിലാണ് നമുക്കിവിടെ കിട്ടുന്നത് വി ക്യൂബ് ഡിവൈഡ് ബൈ 3 എന്നുള്ള ഇക്വേഷനിലേക്കാണ് വരുന്നത് അപ്പോൾ ആ ഒരു ചേഞ്ച് എല്ലാവരും മാറ്റണം ഓക്കെ നമുക്ക് നമ്മുടെ ഇക്വേഷനിലേക്ക് പോവാം ഓക്കെ ഇവിടെ നോക്കാം ഇവിടെ ന്യൂ ഡി സീക്വൽ ടു 3n ഡിവൈഡ് ബൈ 4 പൈ വി 1 ബൈ 3 വി എക്സ് നമ്മൾ തൽക്കാലം വി ആയിട്ട് കൺസിഡർ ചെയ്യുന്നു വെലോസിറ്റി ഓക്കെ ദെൻ തീറ്റ ഡി സീക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ കെ ബി ന്യൂ ഡി ന്യൂ ഡിക്ക് പകരം 3n ഡിവൈഡ് ബൈ 4 പൈ വി ഓൾ റെസ്റ്റ് ടു 1 ബൈ 3 വി എന്ന് നമുക്ക് എഴുതാം ദാറ്റ് ഈസ് ഈക്വൽ ടു തീറ്റ ഡി സീക്വൽ ടു എച്ച് വി ഡിവൈഡഡ് ബൈ കെ ബി ഇവിടെ നോക്കാം ഇത് ഒരു വൺ മോളിലേക്ക് നമ്മൾക്ക് വൺ മോൾ ഓഫ് ആറ്റത്തിലേക്ക് നമ്മൾ ഇതിനെ മാറ്റുകയാണെങ്കിൽ വൺ മോൾ ഓഫ് ആറ്റത്തിലേക്ക് നമ്മളിതിനെ മാറ്റുകയാണെങ്കിൽ നമുക്ക് എൻ ബൈ വി എന്നതിന് പകരം നമുക്ക് എങ്ങനെ എഴുതാം അവഗാഡ്രോ നമ്പർ ഇൻറ്റു ഡെൻസിറ്റി ഡിവൈഡ് ബൈ മാസ് എന്നുള്ള രീതിയിലേക്ക് മാറ്റാൻ പറ്റും ഓക്കെ അപ്പോൾ ആ റിലേഷൻ ഇവിടെ നമ്മൾ യൂസ് ചെയ്യാണ് 3 n a ഡെൻസിറ്റി ഡിവൈഡ് ബൈ 4 പൈ എം ഓൾ റെസ്റ്റ് ടു 1 ബൈ 3 ഓക്കെ ഇനി കോപ്പറും അതുപോലെ ഗോൾഡും സെയിം സ്ട്രക്ചറാണെന്ന് പറഞ്ഞു അപ്പോൾ തീറ്റ ഡി കോപ്പർ എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം എച്ച് ഡിവൈഡ് ബൈ കെ ബി വി സി യു 3 n a റോ സി യു ഡിവൈഡ് ബൈ 4 പൈ എം സി യു ഓൾ റെസ്റ്റ് ടു 1 ബൈ 3 എന്ന് എഴുതാം അതുപോലെ തീറ്റ ഡി എ യു എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം ഗോൾഡിൻ്റെ കേസിൽ എച്ച് ഡിവൈഡ് ബൈ കെ ബി വി എ യു 3 ഡിവൈഡഡ് ബൈ 4 പൈ എം എ യു ഓൾ റെസ്റ്റ് ടു 1 ബൈ 3 എന്ന് എഴുതാം ഓക്കെ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇനി നമുക്ക് എങ്ങനെ മാറ്റാം ഈ രണ്ട് ഇക്വേഷനും വെച്ചിട്ട് തീറ്റ ഡി എ യു സീക്വൽ ടു എങ്ങനെ എഴുതാം തീറ്റ ഡി സി യു വി എ യു വി സി യു എം സി യു റോ എ യു ഡിവൈഡഡ് ബൈ എം എ യു റോ സി യു ഓൾ റെസ്റ്റ് ടു 1 ബൈ 3 എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്കിവിടെ കൊടുക്കാൻ പറ്റും എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചാൽ ഇവിടെ എച്ച് ബൈ കെ പി ഉണ്ട് ഈ എച്ച് ബൈ കെ പിന് പകരം ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്താൽ എന്നിട്ട് അവിടെ എന്ത് ചെയ്യാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെങ്കിൽ എച്ച് കെ പിക്ക് പകരം ഇതിന് പകരം എ യുൻ്റെ ടേംസ് ഇക്വേഷൻ ചെയ്താൽ എന്നിട്ട് ആ ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എങ്ങനെയാണ് നമുക്ക് ചെയ്യാം നമുക്ക് ഗോൾഡാണ് കാണേണ്ടത് അപ്പോൾ ഇതിൽ നിന്ന് എച്ച് ഡിവൈഡ് ബൈ കെ ബി കണ്ടിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ദാറ്റ് ഈസ് ഈക്വൽ ടു തീറ്റ ഡി സി യു എത്രയാണ് 348 നമുക്ക് തന്നിട്ടുണ്ട് ഇൻറ്റു വി 8100 ഡിവൈഡ് ബൈ 3800 ഇൻറ്റു 63.54 ഇൻറ്റു 1.93 ഇൻറ്റു 10^4 ഡിവൈഡ് ബൈ 197.0 ഇൻറ്റു 8960 ഓൾ റെസ്റ്റ് 1/3 ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം 117 കെൽവിൻ നമുക്ക് എന്ത് ചെയ്യും കിട്ടും ദിസ് ഈസ് ദ
temperature for the gold. Okay. So gold in the dead weight temperature on the kit theta d a. Then tender relation value. Okay, it is number the question would you example at and then doubt in the okay. So thank you very much.